بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي، وما توفيقي الا بالله عليه توكلت واليه انيب. സ്നേഹം നിറഞ്ഞ മലയാളം ഇസ്ലാമിക് കോഴ്സിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ശബ്ദം ശ്രവിക്കുന്ന സഹോദര സമുദായങ്ങളെ എല്ലാവർക്കും മലയാളം ഇസ്ലാമിക് കോഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് മലയാളം ഇസ്ലാമിക് കോഴ്സ് ചെയ്യാൻ പോകുന്ന വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു വിഷയം, സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ നാം തിരഞ്ഞെടുക്കേണ്ട 7 വിഭാഗങ്ങൾ, ഒരിക്കലും തിരഞ്ഞെടുക്കാൻ പാടില്ലാത്ത 7 വിഭാഗങ്ങൾ എന്നുള്ള ടൈറ്റിലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് മലയാളം ഇസ്ലാമിക് കോഴ്സ് ചെയ്യുന്നത്. സുഹൃത്ത് ബന്ധം എന്നുള്ളത് വളരെ വലിയ ഒരു ബന്ധമാണ്. നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ സൗഹൃദത്തിൻ്റെ മഹത്തായ ബന്ധത്തിൻ്റെ ചരിത്രങ്ങൾ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. കുഞ്ഞായി മുസ്ലിയാരും മങ്ങാട്ടച്ചനും അതുപോലെ തന്നെ അയ്യപ്പ സ്വാമിയും വാവരും, അങ്ങനെ സുഹൃത്ത് ബന്ധത്തിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ മിക്കവാറും നമ്മൾ പരാജയപ്പെടുകയാണ് ചെയ്യാറുള്ളത്. ആരാണ് യഥാർത്ഥ സുഹൃത്ത്? എങ്ങനെയുള്ള സുഹൃത്തുക്കളെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? അതിനെക്കുറിച്ചാണ് മലയാളം ഇസ്ലാമിക് കോഴ്സ് ഇന്ന് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഒന്നാമതായി, നാം ഒരിക്കലും തിരഞ്ഞെടുക്കാൻ പാടില്ലാത്ത സുഹൃത്ത്, ഒന്ന്, സ്വയം പുകഴ്ത്തുന്നവനെയാണ്. സ്വയം പുകഴ്ത്തുന്ന ഒരു വ്യക്തിയെ നാം ഒരിക്കലും സുഹൃത്തായി തിരഞ്ഞെടുക്കാൻ പാടില്ല. കാരണം സ്വന്തമായി പുകഴ്ത്തുന്നവനെന്ന് പറയുമ്പോൾ ഒരു സ്വാർത്ഥത അതിലുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ സ്വാർത്ഥത വർക്കൗട്ട് ചെയ്യുകയും എപ്പോഴും തൻ്റെ സുഹൃത്തിലേക്ക് ഒരു ചാലകശക്തിയായി, ഒരു മനുഷ്യത്വത്തിൻ്റെ പ്രതീകമായി ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്ത, സ്വയം വ്യക്തിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പുകഴ്ത്താൻ അർഹതയുള്ളവൻ ആരാണ്? അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിൻ്റെ ഒരു പേര് തന്നെ മുത്തക്കബ്ബർ എന്നാണ്, അഹങ്കാരം ഉള്ളവൻ എന്നാണ് അള്ളാഹുവിൻ്റെ ഒരു പേരിൻ്റെ തന്നെ അർത്ഥം. ആ അർത്ഥത്തെ അനർത്ഥമാക്കുന്ന പ്രവർത്തനങ്ങളാണ് അള്ളാഹുവിൽ നിന്നുണ്ടാകുന്നത്. കാരണം അള്ളാഹുവിന് മാത്രമേ അഹങ്കരിക്കുവാൻ, സ്വയം പുകഴ്ത്തുവാനുള്ള അധികാരം ഉള്ളൂ. ഇത് ഞാൻ വളരെ ഖുർആനിലേക്കൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് പറയുന്നതാണ്. കാരണം അള്ളാഹുവിൻ്റെ ഖുർആൻ അള്ളാഹു പറയുന്നുണ്ട്, അല്ലദീ ഖലഖ സബഅ സമാവാതിൻ ദിവാഖ, 7 ആകാശങ്ങളെ തട്ടുതട്ടായി സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്തിൻ, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ നിങ്ങൾക്ക് യാതൊരുവിധ വേരിയേഷൻസുകളും വ്യത്യാസങ്ങളും ന്യൂനതകളും കാണാൻ സാധിക്കുകയില്ല. സുമ്മ കറത്തൈനി എങ്കലിബ് ഇലൈക്കൽ ബസറു ഹാസി അൻ വഹു ഹസീർ, അള്ളാഹുവിൻ്റെ ന്യൂനത മനസ്സിലാക്കുവാൻ വേണ്ടി ഈ പ്രവിശാലമായ ആകാശ ലോകത്തേക്ക് നിങ്ങൾ നോക്കൂ. നിങ്ങളുടെ നോട്ടം രണ്ട് പ്രാവശ്യം നോക്കൂ. സുമ്മ കറത്തൈനി, രണ്ട് പ്രാവശ്യം, സുമ്മ റജ്ഇൽ ബസറ കറത്തൈനി, പിന്നെ നിങ്ങൾ രണ്ട് പ്രാവശ്യം നോക്കൂ, ഒന്നുകൂടി നോക്കിക്കോ. പക്ഷേ നിങ്ങൾക്ക് ഒന്നും തന്നെ ഒരു തെറ്റും കാണാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ കണ്ണുകൾ പരാജിതരായി തിരിച്ചു വരുമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ ഇത് അള്ളാഹുവിന് മാത്രം അർഹതയുള്ള, അള്ളാഹുവിൻ്റെ മാത്രം വിശേഷണമാണ് സ്വയം പുകഴ്ത്തുക എന്നുള്ളത്. മറ്റൊരാളും സ്വയം പുകഴ്ത്താൻ പാടില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, അത് അള്ളാഹുവിനോടുള്ള നന്ദിയായി മറ്റുള്ളവർക്ക് പ്രചോദനമായിട്ട് എടുത്തു പറയാം. ആ ഒരു വസ്തുത കൂടി മനസ്സിലാക്കുക. അതല്ലാതെ സ്വയം അഹംഭാവം നടിച്ചുകൊണ്ട് സ്വയം പുകഴ്ത്തുന്ന ഒരു സുഹൃത്തിനെയും ഒരിക്കലും നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. 2, സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാത്ത ഒരു സുഹൃത്തിനെ ഒരിക്കലും നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് സ്വയം പുകഴ്ത്തുന്ന സുഹൃത്തിനെ തിരഞ്ഞെടുക്കാൻ പാടില്ല.
അതോടൊപ്പം തന്നെ സ്വയം കഴിവിൽ വിശ്വാസമില്ലാത്തൊരു സുഹൃത്തിനെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. കാരണം സ്വന്തം കഴിവിൽ, അതായത് നമ്മളെ ഒരാളെ വിശ്വസിക്കണമെങ്കിൽ, ഒരു സമൂഹം നമ്മളെ വിശ്വസിക്കണമെങ്കിൽ, ആദ്യം നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ സ്വന്തം ശരീരത്തെ, നമ്മളെ തന്നെ നമ്മൾ വിശ്വസിക്കണം. ഈ ഒരു ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയെ മാത്രമേ ലോകം അംഗീകരിക്കുകയും ലോകം വിശ്വസിക്കുകയും മുഖ്യധാരയിലെടുക്കുകയും ചെയ്യുകയുള്ളൂ. സ്വയം വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയെ നമ്മൾ തിരഞ്ഞെടുത്താൽ, സുഹൃത്തിനെ തിരഞ്ഞെടുത്താൽ, നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മുടെ ജീവനോ നമ്മുടെ സമ്പത്തോ അല്ലെങ്കിൽ മറ്റ് നമുക്ക് പ്രിയപ്പെട്ടതോ ഏതെങ്കിലും ഒന്ന് നമുക്ക് നഷ്ടമാകുന്ന സന്ദർഭത്തിൽ ഒരിക്കലും ഈ സുഹൃത്ത് നമ്മളെ സഹായിക്കുകയില്ല. കാരണം അവൻ്റെ സ്വയം അവനോടുള്ള ഒരു സെൽഫിലുള്ളൊരു വിശ്വാസം, അവൻ്റെ സ്വയം കേന്ദ്രീകൃതമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അവനിൽ തന്നെ ഒരു വിശ്വാസം ഇല്ലാത്തിടത്തോളം കാലം അവൻ മറ്റൊരാളെ സഹായിക്കുവാനുള്ള സഹായിക്കുവാനുള്ള ആ ഒരു രീതി, സഹായിക്കുവാനുള്ള മനസ്കത ഒരിക്കലും അവൻ കാണിക്കുകയില്ല. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മൂന്ന്, എപ്പോഴും അലസനായിട്ടിരിക്കുന്ന സുഹൃത്തിനെ തിരഞ്ഞെടുക്കരുത്. ഏത് കാര്യം ചെയ്യുമ്പോഴും അലസതയാണ്. അലസന്മാരെ ഒരിക്കലും വിശുദ്ധ ഖുർആനോ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ദീനോ അംഗീകരിക്കുന്നില്ല. കാരണം അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറയുന്നത് വസാബിഖു ഇലാ മഗ്ഫിറത്തിൻ വജന്നത്തിൻ അർളുഹ കാറലി സമാവാതി വല്ലറു, ആകാശ ഭൂമിയുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്ക് മുൻകടക്കുവീൻ, ആ സ്വർഗം കരസ്ഥമാകുന്നതിന് വേണ്ടിയും പാപമോചനത്തിന് വേണ്ടിയും നിങ്ങൾ അലസത മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ മത്സരിച്ച് ഇബാദത്ത് ചെയ്യാനാണ് വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനം. അങ്ങനെ ഇരിക്കെ നമുക്ക് ഒരു അലസനായ, എപ്പോഴും അലസനായി തന്നെ ആ അലസ ഭാവത്തോടുകൂടി തന്നെ ഇരിക്കുന്ന ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കാൻ പാടില്ല. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നാല്, നമ്മുടെ അഭാവത്തിൽ നമ്മെക്കുറിച്ച് മറ്റുള്ളവരോട് കുറ്റം പറയുന്ന സുഹൃത്ത്, ആ ഒരു സുഹൃത്ത് തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാൻ യോഗ്യനല്ലാത്ത സുഹൃത്താണ്. അവനോട് സൗഹൃദത്തിലാകുന്നത് കൊണ്ട് നമുക്ക് ഗുണത്തിലേറെ ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ. അങ്ങനെ ഒരു സുഹൃത്തിനെയും നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുന്നത് പോലെ ഒരു സുഹൃത്തിൽ നിന്ന് നമുക്കെപ്പോഴും പോസിറ്റീവായിട്ടുള്ള ചിന്തകളും നമ്മെക്കുറിച്ച് സപ്പോർട്ടീവായിട്ട് സംസാരിക്കുന്ന രീതികളുമാണ് നമുക്ക് ഒരു സുഹൃത്തിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, നമുക്ക് വേണ്ടത്. അങ്ങനെ ഇരിക്കെ നമ്മെക്കുറിച്ച് കുറ്റങ്ങൾ പറയുന്ന, നമ്മളെ നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് നമ്മെ നമ്മുടെ ആത്മവിശ്വാസത്തെ പോലും തകർക്കുന്ന രീതിയിൽ നമ്മെ ഇകഴ്ത്തി കുറ്റപ്പെടുത്തി നടക്കുന്ന സുഹൃത്തിനെ ഒരിക്കലും നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. അഞ്ച്, കളവ് പറയുന്ന സുഹൃത്തിനെ ഒരിക്കലും തിരഞ്ഞെടുക്കരുത്. കളവ് എന്ന് പറയുന്നത് അള്ളാഹുവിന് ഏറ്റവും വെറുക്കപ്പെട്ടൊരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യസന്ധനായിരുന്നു, തമാശയ്ക്ക് പോലും നബിയുടെ ജീവിതത്തിൽ ഒരു കളവ് പറഞ്ഞിട്ടില്ല എന്നാണ്. സത്യത്തിനെതിരായിട്ടുള്ള കളവുകൾ പറയുമ്പോൾ, അങ്ങനെ കളവ് പറയുന്ന ഒരു സുഹൃത്തിനെ ഒരിക്കലും നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ശരീരത്തിനോ നമ്മുടെ സമ്പത്തിനോ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട മറ്റുള്ള കാര്യങ്ങൾക്കോ ഒരിക്കലും അത് അഭിലഷണീയമല്ല. അതുകൊണ്ട് തന്നെ കളവ് പറയുന്ന സുഹൃത്തിനെ തിരഞ്ഞെടുക്കാൻ പാടില്ല. ആറ്, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തർക്കിക്കുകയും തർക്ക വിഷയത്തിൽ തൻ്റെ തെറ്റുകൾ മനസ്സിലാവുകയും ചെയ്തിട്ടും തൻ്റെ തെറ്റുകൾ തർക്കിച്ച വ്യക്തിയോട്, അതായത് അവൻ്റെ ഓപ്പോസിറ്റ് നിന്ന് സംസാരിച്ച ആളോട് തുറന്ന് പറയാത്ത, ആ തെറ്റിനെ തെറ്റായി മനസ്സിലാക്കാത്ത, ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വ്യക്തി, തനിക്ക് ബോധ്യപ്പെട്ടു തർക്കിലൊരു ഡിബറ്റ് നടന്നു, ആ ഡിബറ്റിൽ താൻ പറയുന്നത് തെറ്റാണെന്ന് മറ്റുള്ള ആൾ തെളിവ് സഹിതം സമ്മർദ്ദിച്ചു, അത് അയാൾക്ക് മനസ്സിലായി. പക്ഷേ അയാൾ ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്നുള്ള നിലയിൽ സ്വന്തം തെറ്റുകൾ അംഗീകരിക്കുവാനോ മറ്റൊരാൾക്കത് മുമ്പിൽ അടിയറോ പറയാനോ ഒരിക്കലും പാകമില്ലാത്ത, അഹങ്കാരം കാരണം കൊണ്ട് ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ലാത്ത വളരെ സ്വാർത്ഥനായ ഒരു സുഹൃത്തിനെ നിങ്ങൾ ഒരിക്കലും തിരഞ്ഞെടുക്കാൻ പാടില്ല. അതും നിങ്ങളുടെ നാശത്തിലേക്കുള്ള വഴി നിങ്ങൾ തുറക്കുന്നതിന് സമാനമാണ് അങ്ങനെയുള്ള സുഹൃത്തിനെ തിരഞ്ഞെടുക്കുന്നത്. ഏഴാമത്തെ വിഷയം, ദേഷ്യപ്പെടുമ്പോൾ ചീത്ത പറയുന്ന സുഹൃത്ത്. ദേഷ്യപ്പെടാൻ പാടില്ല. അൽ-ഖളബ് യുഫ്സിദുൽ ഈമാൻ കമാ യുഫ്സിദു സബ്റുൽ ഖസല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. കറ്റാർവാഴ നീര് തേനെ നശിപ്പിക്കുന്നത് പോലെ കോപം വിശ്വാസത്തെ നശിപ്പിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനം. അതുകൊണ്ട് തന്നെ ഒരിക്കലും കോപിക്കുന്നത് ഒരു സുഹൃത്തിന് അഭിലഷണീയമല്ല. അതോടൊപ്പം തന്നെ കോപിക്കുമ്പോൾ ചീത്ത പറയുന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ ഒരിക്കലും തിരഞ്ഞെടുക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഏഴ് രീതിയിലുള്ള സുഹൃത്തുക്കളുടെ ഷെറുകളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുകയും നല്ല സുഹൃത്തുക്കളെ
നമുക്ക് ഇരു ലോകത്തും വഴികാട്ടിയാകുന്ന പ്രചോദനമാകുന്ന നല്ല സുഹൃത്തുക്കളെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാത്തു. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക, അതിന് തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുകയും അതിന് തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്ന പഠനാർഹമായ കർമ്മശാസ്ത്രപരമായിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള അതുപോലെ തന്നെ കാലഘട്ടങ്ങളിലനുസൃതമായിട്ടുള്ള ഞങ്ങൾ ചെയ്യുന്ന ധാരാളം നല്ല നല്ല അറിവുള്ള നല്ല വീഡിയോകൾ നിങ്ങൾക്ക് അപ്ലോഡായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നിങ്ങളത് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് തൃപ്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് കമൻറ്റ് ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കുകയും നല്ല സുഹൃത്തുക്കളെ നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.